മഹാശിവരാത്രിക്ക് മുന്നോടിയായി പരമേശ്വരനെ തൊഴാൻ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് റഷ്യക്കാരി അന്നപൂർണദേവി. ഗുജറാത്തിലെ ജൂനഗറിലെ ക്ഷേത്രങ്ങളിൽ നിത്യ സന്ദർശകയാണ് ഈ റഷ്യക്കാരി. കാവ്യവസ്ത്രം ധരിച്ച് ചന്ദനക്കുറി തൊട്ട് സനാതനധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന അന്നപൂർണദേവിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. സനാതനധർമ്മത്തിൽ അന്നപൂർണദേവിക്ക് അഗാധമായ വിശ്വാസമുണ്ട്. നമ്മളെല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ സനാതനധർമ്മമായ ഒരു കുടുംബമാണ്. അന്നപൂർണദേവിയുടെ വാക്കുകൾ, ആത്മാവും ദൈവവും നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇതാണ് അന്നപൂർണ പറയുന്നത്. വിദേശിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഹിന്ദുവോ മുസ്ലിമോ ഇല്ല, ഞങ്ങളൊരു കുടുംബമാണ്, ഞാൻ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നു. ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സനാതനധർമ്മം, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ സമാധാനത്തിനായി ഭഗവാൻ ശിവനോട്. നേരത്തെ കർണാടകയിലെ തെരുവുകളിൽ വയലിൻ വായിച്ച അന്നപൂർണദേവി ആളുകളെ ആകർഷിച്ചിരുന്നു. എന്തായാലും വിദേശിയെ പോലും ആകർഷിക്കുന്ന ഒരു സംസ്കാരമാണ് സനാതനധർമ്മം. ദേവന്മാർക്ക് ശാപമോക്ഷത്തിനായി അമൃത് ലഭിക്കുവാൻ പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം മഹാദേവൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് വിഷം പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ഠത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന്റെ ലോകരക്ഷാകരമായ ഈ പ്രവൃത്തിയുടെ പുണ്യം നുകർന്ന ഭക്തജനങ്ങളും പാർവതീദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറങ്ങാതെ പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രി. ഇതാണ് മഹാശിവരാത്രിയെക്കുറിച്ചുള്ള ഐതിഹ്യം. ഇത്തവണത്തെ മഹാശിവരാത്രി വളരെയധികം പ്രത്യേകതകളുള്ളത് ഒരു അവസരത്തിലാണ് വരുന്നത്. ശിവൻ പാർവതീദേവിയെ വിവാഹം കഴിച്ച രാത്രിയാണ് ശിവരാത്രി എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. എന്തായാലും മഹാശിവരാത്രിക്ക് മുന്നോടിയായി വിദേശത്ത് നിന്ന് ഒരു റഷ്യൻ വനിത ഇത്തരത്തിൽ സനാതനധർമ്മത്തെ ബഹുമാനിച്ച് സനാതനധർമ്മത്തോടുള്ള തൻ്റെ ആദരവ് പ്രകടിപ്പിച്ച് ഭാരതത്തിലെത്തി ക്ഷേത്രദർശനം നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഭാരത സംസ്കാരത്തിന് അഭിമാനമാണ്. കാവിയെക്കുറിച്ചും കാവിക്കുറിയെക്കുറിച്ചും ചന്ദനത്തെക്കുറിച്ചും ക്ഷേത്ര സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു വിദേശി സനാതനധർമ്മത്തെക്കുറിച്ച് പഠിച്ച് സനാതനധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞ് ഭാരതത്തിൽ സന്ദർശനത്തിനെത്തിയിരിക്കുന്നത്. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി തിഥിയിലാണ് ഈ വ്രതാനുഷ്ഠാനം. ഇക്കൊല്ലത്തെ വ്രതാനുഷ്ഠാനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. 2023 ഫെബ്രുവരി 18 ശനിയാഴ്ചയാണ് ശിവരാത്രി വരുന്നത്. അന്നേ ദിവസം ശനിപ്രദോഷവും വരുന്നു. സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നതാണ് ശനിപ്രദോഷം. അപൂർവമായാണ് ഇങ്ങനെ വരുന്നത്. ശിവപ്രീതികരമായ ശനിപ്രദോഷവും ശിവരാത്രിയും ഒരുമിച്ച് അനുഷ്ഠിക്കാവുന്ന ദിനം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.